കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാനില്ലെന്ന സൂചന നൽകി രാഹുൽ ഗാന്ധി. കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏത് കോൺഗ്രസ് നേതാവിനും അവകാശമുണ്ടെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് ഉറപ്പായ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ചർച്ചകൾക്കായി കൊച്ചിയിലെത്തി. ഇതോടെ ദേശീയ രാഷ്ട്രീയത്തിലെ കരുനീക്കങ്ങളുടെ കേന്ദ്രമായി കൊച്ചി മാറി. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനവും കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് എത്തിയതുമാണ് കൊച്ചിയെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു രാഹുലിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന പ്രധാന ചോദ്യങ്ങളൊക്കെയും. താൻ മത്സരരംഗത്തുണ്ടാവില്ല എന്ന വ്യക്തമായ സൂചന നൽകുന്നതായി രാഹുലിൻ്റെ വാക്കുകൾ. കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏത് കോൺഗ്രസ് നേതാവിനും അവകാശമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദ കോൺഗ്രസ് പ്രസിഡന്റ് ഇസ് നോട്ട് ജസ്റ്റ് എൻ ഓർഗനൈസേഷണൽ പോസ്റ്റ്. The Congress president is a ideological post. It is a belief system. So my advice would be that whoever becomes Congress president should remember that he represents a set of ideas. He represents a belief system and he represents a vision of India. അതിനിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നെഹ്റു കുടുംബത്തിൻ്റെ നോമിനി എന്ന് കരുതുന്ന രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് കൊച്ചിയിലെത്തി. ജാഥയിൽ പങ്കെടുക്കാനെത്തി എന്നാണ് വിശദീകരണമെങ്കിലും സച്ചിൻ പൈലറ്റിനെതിരായ കരുനീക്കങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം എന്ന് വ്യക്തം. ഗെഹ്ലോട്ട് പാർട്ടി അധ്യക്ഷനായാൽ മുഖ്യമന്ത്രി പദവി തനിക്കാണെന്ന പൈലറ്റിൻ്റെ അവകാശവാദം ഗെഹ്ലോട്ട് തള്ളി. ഇരട്ട പദവി വഹിക്കുന്നതിൽ തെറ്റില്ലെന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഗെഹ്ലോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. जो होता है बनता है वो जस्टिफाई भी कर पाता है अगर वो पूरे मुल्क में उसको काम करना है तो दो पोस्ट पे काम हो नहीं सकता है पर इसमें कोई बाहर नहीं है जो कि अभी मीडियम आ रहा है उसके अंदर ये इलेक्टेड पोस्ट है कोई भी खड़ा हो सकता है इसके अंदर കഴിഞ്ഞ ദിവസം സച്ചിൻ പൈലറ്റ് കൊച്ചിയിലെത്തി രാഹുലിനെ കണ്ടിരുന്നു. അശോക് ഗെഹ്ലോട്ട് കൂടി എത്തിയതോടെ രാജസ്ഥാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചർച്ചകൾ കൊച്ചിയിലേക്ക് മാറി. കൈരളി ന്യൂസ്, കൊച്ചി.